ഇന്നത്തെ പര്യടനം തൃശൂർ ജില്ലയിൽ നിന്ന് തൃശൂർ ജില്ലയിലെ അവസാനത്തെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് എറണാകുളം ജില്ലയിലേക്ക് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരുമായി, നമ്മുടെ തന്നെ പ്രധാന വാർത്തകളിൽ ആദ്യത്തേത് അത് തന്നെയായിരുന്നു. ഇപ്പോൾ സമൂഹം വലിയ തോതിൽ അത് ചർച്ച ചെയ്യുകയാണ്, സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ്. ഡോക്ടർ ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ട, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഗൗരവമായ ഒരു സാഹചര്യം. അതിലിപ്പോൾ ഡോക്ടർ റുവൈസിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും അതുപോലെ സ്ത്രീധന നിരോധന നിയമപ്രകാരവും കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് കസ്റ്റഡിയിലാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അവരുടെ ആത്മഹത്യാ കുറിപ്പുമായി, കുറിപ്പിൽ അവരുടെ അവർ കടന്നുപോയ ഒരു കാലത്തെക്കുറിച്ചുള്ള അവർക്ക് ഈ പറഞ്ഞതുപോലെ സ്ത്രീധനം പണം ആവശ്യപ്പെട്ടു കൊണ്ടുള്ള വലിയ സമ്മർദ്ദം, എല്ലാവർക്കും പണം മതി എന്ന നിലയിലേക്കുള്ള അവരുടെ കാര്യം ശ്രദ്ധിക്കണം ചേർത്തേട്ടാ. അവര് 50 പവനും കാറും 15 ഏക്കറും എന്തോ കൊടുക്കാമെന്ന് സമ്മതിച്ചതാണ്. പക്ഷെ ഇയാള് 150 പവൻ വേണം, BMW കാറ് വേണം, അതായത് ഏകദേശം 20 കോടി രൂപയുടെ ഒരു മുതലാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും സ്ത്രീധനം പോലുള്ള ആ ദുരാചാരം എന്ന് തന്നെ പറയേണ്ടി വരും, നമ്മളെ വിട്ടുപോകുന്നില്ല എന്നതാണ് ഈ വാർത്ത വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ല, മാത്രമല്ല ഈ ഇപ്പോൾ ഡോക്ടർ റുവൈസിനെ കുറിച്ചൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അപ്പോൾ ഇവരൊക്കെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒക്കെ ആളുകളും വളരെ പുരോഗമനപരമാണ്, അല്ലെങ്കിൽ മികച്ച വിദ്യാഭ്യാസം ഉണ്ട് എന്ന് അവകാശം. ഇപ്പോൾ എന്നിട്ടാണ് വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചൊക്കെ ഒട്ടും ഉള്ളടക്കമില്ലാത്ത ചർച്ച നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലയിലാണ് ഇപ്പോൾ ഡോക്ടറാണ്, അതുപോലെ ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ നിൽക്കുന്ന മനുഷ്യർ പോലും സ്ത്രീധനത്തിന് വേണ്ടി ആത്മരോഷത്തോടെ റുവൈസ് സംസാരിക്കുന്ന ഇതൊക്കെ നമ്മൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റുവൈസ്, ഡോക്ടർ റുവൈസ് ഇപ്പോൾ സിസ്റ്റം ശരിയല്ല, റുവൈസിന്റെ സിസ്റ്റം ശരിയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഏതായാലും പോലീസ് കസ്റ്റഡിയിലാണ്, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളിലേക്ക് വേഗത്തിൽ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതു ചർച്ച രൂപപ്പെട്ടിരുന്നു ഡോക്ടർ റുവൈസിനെ കുറിച്ചൊക്കെ. റുവൈസ് ഇതുപോലെയൊക്കെയുള്ള തരത്തിൽ റുവൈസിന്റെ ഇതിന് റോളിനെ കുറിച്ചൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടന്നിരുന്നു. അപ്പോൾ അത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസാണ് റുവൈസിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഷഹന ജീവനൊടുക്കിയ സംഭവത്തിലാണ് വിവിധ കുറ്റങ്ങൾ ചുമത്തിയിട്ട് ഇപ്പോൾ ഡോക്ടർ EA റുവൈസിനെ പ്രതി ചേർത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് PG ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രസിഡന്റ് ഒക്കെയായിരുന്നു. ആ രീതിയിൽ അവരുടെ സ്ഥാനമാനം അതിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ ഒരു സംഭവം. റുവൈസ് വൻതുക സ്ത്രീധനം ചോദിച്ചെന്നും നൽകിയില്ലെങ്കിൽ വിവാഹം നടക്കില്ലെന്ന് അറിയിച്ചുമുള്ള ഷഹനയുടെ ബന്ധുക്കളുടെ മൊഴിയെ തുടർന്നാണ് കേസ്. അപ്പോൾ ഷഹന മരണപ്പെട്ടതിന് ശേഷം ബന്ധുക്കളിൽ നിന്ന് പോലീസ് ശേഖരിച്ച മൊഴിയാണ് ഈ അന്വേഷണത്തിലേക്ക്, അല്ലെങ്കിൽ റുവൈസിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയിട്ടുള്ളത്, അവിടേക്ക് എത്തിയിട്ടുള്ളത്. ആത്മഹത്യാ പ്രേരണ കുറ്റം അതുപോലെ സ്ത്രീധന നിരോധന നിയമപ്രകാരം ഉള്ള വന്നിട്ടുണ്ട്. സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഏറ്റവും ദുഃഖത്തോടെ കണ്ടൊരു വിഷയമാണ്. ഇപ്പോൾ ഇയാൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും പോലീസ് കേസെടുക്കുമ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് റുവൈസിനെതിരെ? ആ മനു, തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഇതൊരു സാധാരണ ആത്മഹത്യയായി മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീടാണ് ഈ കുട്ടിയുടെ ഈ ഡോക്ടറുടെ ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് ഈ ഷഹനയുടെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ ഇത്തരത്തിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനോട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലാണ് ഈ റുവൈസ് കുറ്റക്കാരനാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണാ കുറ്റവും ഒപ്പം തന്നെ സ്ത്രീധന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ റുവൈസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് പോലീസാണ് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ പല വിഷയങ്ങളിൽ ഉൾപ്പെടെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും ആത്മഹത്യയും ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിലെല്ലാം വലിയ തരത്തിൽ ഈ ഡോക്ടേഴ്സ് PG ഡോക്ടേഴ്സ് അസോസിയേഷൻ്റെ നേതാവ് എന്ന നിലയിൽ ഉൾപ്പെടെ റുവൈസ് വലിയ തരത്തിലുള്ള പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളിലും ഉൾപ്പെടെ പ്രചാരണത്തിലും ഉൾപ്പെടെ പങ്കെടുത്തിരുന്ന ആളാണ് റുവൈസ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റുവൈസ് ആണ് നേരത്തെ അടുപ്പത്തിലായിരുന്ന സുഹൃത്തുക്കളായിരുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വീട്ടുകാരോട് 125 ലക്ഷം രൂപയും ഒപ്പം തന്നെ 15 ഏക്കർ സ്ഥലവും BMW കാറും വേണം എന്ന് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതാണ് പൊതുസമൂഹത്തിൽ ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇത്തരം നടപടി എന്ന രീതിയിൽ തന്നെയാണ് പൊതുസമൂഹം ഈ വിഷയത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒരു പ്രശ്നം എന്ന നിലയിൽ വളരെ ഗൗരവത്തോടെയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുള്ളത്. മനു.
ശരി. ഇപ്പോ വിജിൻ തിരുവനന്തപുരത്തുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളുമാണ് പങ്കുവച്ചിട്ടുള്ളത്. അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം. വിജിൽ, ഇതിലൊരു കാര്യം, നേരിട്ട് സ്ത്രീധന പരാമർശം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം, പക്ഷേ ഷൈനയുടെ കുറിപ്പ്, ആത്മഹത്യാ കുറിപ്പ്, അത് വളരെ ശക്തമായിരുന്നു. അതിൽ പറയുന്ന ഏകവാചകം അത് വളരെ ഗൗരവമായ ഒരു പ്രശ്നത്തെ പരാമർശിക്കുന്നത് തന്നെയാണ്. എല്ലാവർക്കും വേണ്ടത് പണമാണ്, എല്ലാത്തിലും വലുത് പണമാണ്. ഈ ആത്മഹത്യാ കുറിപ്പാണോ ബന്ധുക്കളുടെ മൊഴിയെടുത്ത് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി, എന്തായിരുന്നു ഷൈനയുടെ മാനസികാവസ്ഥ, എന്തുകൊണ്ട് വിവാഹം തീരുമാനിച്ചുറപ്പിച്ച ഡോക്ടർ റുവൈസുമായിട്ടുള്ള വിവാഹം മുടങ്ങി, അതിൻ്റെ പശ്ചാത്തലം അന്വേഷിക്കുന്നു. അവിടെയാണോ ഈ വൻതുക സ്ത്രീധനമായി മറ്റും ചോദിച്ചതിനെ തുടർന്നാണ് വിവാഹം മുടങ്ങിയത്? അതിൻ്റെ ഒരു മാനസിക ആഘാതത്തിലായിരുന്നു ഷൈന, ഡോക്ടർ ഷൈന എന്നതുപോലെയുള്ള വിവരങ്ങൾ ബന്ധുക്കളുടെ മൊഴിയിൽ നിന്നും പോലീസിന് എത്തുന്നത്. അതേ തുടർന്നാണോ ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ റുവൈസ് ആവട്ടെ കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പോൾ ഈ കുറിപ്പിനെ തുടർന്നുള്ള ബന്ധുക്കളുടെ മൊഴികൾ, അതിലൂടെയാണോ പോലീസിന് ഡോക്ടർ റുവൈസിന്റെ ഇത് സംബന്ധിച്ച പങ്കിനെ സംബന്ധിച്ച നല്ല ബോധ്യം ഉണ്ടാവുന്നത്? ആത്മഹത്യാ കുറിപ്പിൽ ഇത്രമാത്രമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, പണമാണ് എല്ലാവർക്കും വലുത് എന്ന രീതിയിൽ ഉള്ള ഒരു ആത്മഹത്യാ കുറിപ്പാണ് കണ്ടെത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഒരു ആത്മഹത്യ നടക്കുന്ന സാഹചര്യത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ മൊഴി ബന്ധുക്കളിൽ നിന്ന് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ റുവൈസ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വലിയ തുകയും അതുപോലെ തന്നെ സ്വത്തും ഒക്കെ ആവശ്യപ്പെടുന്ന കാര്യം ബന്ധുക്കൾ പോലീസിനോട് മൊഴി നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ പോവുകയും ചെയ്യുന്നത്. രാവിലെ തന്നെ ഈ റുവൈസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഈ മെഡിക്കൽ കോളേജ് പോലീസ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്നായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും സമൂഹത്തെ വലിയ രീതിയിൽ ഞെട്ടിച്ച ഒരു ആത്മഹത്യ തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതേ ഗൗരവത്തിലാണ് വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തെ കാണുകയും ചെയ്തിട്ടുള്ളത്. അത്തരം പ്രതികരണങ്ങളാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പി ജി ഡോക്ടേഴ്സ് അസോസിയേഷൻ്റെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഇയാളെ റുവൈസിനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ആരോപണം ഉയരുകയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇയാളെ മാറ്റിയിരിക്കുന്നത് എന്നാണ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പായി ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു സമൂഹത്തിന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായതിൻ്റെ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഒപ്പം വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇത്തരത്തിലൊരു സ്ത്രീധന പരാതിയുടെ പേരിൽ ആത്മഹത്യ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പൂർണ്ണമായും തടയാനാവശ്യമായ നടപടികളിലേക്ക് വലിയ തരത്തിലുള്ള ഒരു പക്ഷേ പ്രചാരണ പരിപാടികൾ ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യത്തിലേക്ക് കടക്കാനുള്ളതാണ് വരും മണിക്കൂറുകളിൽ കാണാൻ പോകുന്നത്. ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു മാർഗരേഖ തയ്യാറാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ റുവൈസിന്റെ ഇപ്പോൾ സൂചിപ്പിച്ചത് ഈ കേസുമായി കേസ് അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. റുവൈസിന്റെ അറസ്റ്റ്, വളരെ പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു, അതിനനുബന്ധമായ തെളിവുകൾ മറ്റും ശേഖരിച്ച് നിയമപരമായ നടപടികളിൽ, കാരണം അതിനുശേഷം റുവൈസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അത്തരം നടപടികളൊക്കെ ഇന്ന് കൂടുതൽ വാർത്തകളായി ഇതിന്റെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്നതാണ്.